മാലുസ്വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ മാമ്പൂവിനെ കുറിച്ചിട്ടാണ്. മാമ്പൂവിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, എല്ലാ മാവും പൂക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ. അങ്ങനെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു കമൻ്റായിട്ട് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു, ചട്ടിയിൽ അവർ രണ്ട് മൂന്ന് വർഷമായിട്ട് മാവ് നട്ടിട്ട്, അതായത് ഇപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്കിപ്പോൾ മാവ് നടാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ മാവ് നട്ടിട്ട് ആ മാവ് ഇതുവരെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പൂത്തില്ല, ഒന്നര വർഷം രണ്ട് വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ച ഒട്ടാണ്. പക്ഷെ അത് പൂക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ പൂത്തത് ഇങ്ങനെ കരിഞ്ഞു പോകുന്നു. മാമ്പൂ മാവ് പൂത്തതിന് ശേഷം ആ മാമ്പൂ കരിഞ്ഞു പോകുന്നു എന്നൊക്കെ കംപ്ലയിൻസ് നമുക്ക് കമൻറ്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെന്താ പ്രതിവിധിയായിട്ട് ചെയ്യാമെന്നൊക്കെ അവർ ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കും ചെയ്തായിരുന്നു, സബോള വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാതിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡൗട്ട് ഉള്ളവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം, അപ്പോൾ നമുക്ക് വീഡിയോക്ക് കടക്കാം. അതിനേക്കാളും മുമ്പായിട്ട് ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ചാനൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഒരു കൊച്ചു ചാനലാണ്, അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ കൂടെ ഉണ്ട്, അതും കൂടെ ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വിടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് സബോളയും ഇഞ്ചപ്പുല്ലാണ് അതിൻ്റെ കൂടെ പിന്നെ വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു സബോള എടുക്കുക, പിന്നെ ഒരു ഇഞ്ചപ്പുല്ലിൻ്റെ ഒരു തണ്ട് എടുക്കുക. ഇഞ്ചപ്പുല്ലിനെ ഇംഗ്ലീഷിൽ അതിനെ ലെമൺ ഗ്രാസ് എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത് മാത്രമല്ല ഇപ്പോഴും നമ്മുടെ പാടങ്ങളിലൊക്കെ കാണുന്ന ഒന്നാണ് ഇഞ്ചപ്പുല്ല്. നമ്മുടെ വീഡിയോ കൂടുതലായിട്ടും കാണുന്നത് പ്രായമായവരാണ്. ഏജ് കുറഞ്ഞ ആരെങ്കിലും ഇഞ്ചപ്പുല്ല് അറിയാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമൺ ഗ്രാസ് എന്നോ അല്ലെങ്കിൽ ഇഞ്ചപ്പുല്ലെന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ സാധനം എന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ കാലത്ത് മാർക്കറ്റുകളിലും ഇഞ്ചപ്പുല്ല് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ രണ്ട് ഐറ്റമാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത്. അതിനുശേഷം ഒരു ക്ലാസ് എടുക്കുക. അപ്പോൾ ചെറിയൊരു മാവാണ് നമ്മുടെ വീട്ടിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാവിലേക്ക് നമുക്ക് ഒരു ക്ലാസ് വെള്ളം മതിയാവും. കാരണം നമ്മൾ ഒരു ക്ലാസ് വെള്ളം ഈ മിശ്രിതം കലക്കി വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് രണ്ടിരട്ടി വെള്ളം ഒഴിച്ചാലാണ് കൃത്യമായിട്ടുള്ള ഫെർട്ടിലൈസറിൻ്റെ പാകത്തിൽ നമുക്കത് കിട്ടുള്ളൂ. വീര്യം കൂട്ടി നമ്മൾ ഒരിക്കലും അടിക്കാൻ പാടില്ല. ഏത് ഫെർട്ടിലൈസർ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് വെച്ചാലും അത് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ചെടികളിൽ തളിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രണ്ടായിട്ടും നമ്മൾ നന്നായിട്ട് ചതയ്ക്കാം. നന്നായിട്ട് ഇത് രണ്ടും ചതച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഇട്ട് അതിലേക്ക് ഇതിനെ നിറച്ച് വെള്ളം ഒഴിക്കാം. നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 24 മണിക്കൂർ അത് നമ്മൾ പാകമാവാൻ വേണ്ടി എടുത്തു വയ്ക്കാം. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അരിച്ച് എടുക്കാം. ഇത് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇതാ ഇതുപോലെ രണ്ടിരട്ടി വെള്ളം ഒഴിക്കുക. അതായത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമായിരുന്നു ഇതിലൊഴിച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇനി ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഇതേ അളവിൽ തന്നെ എടുത്തിട്ട് ഇപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമ്മൾ ഒരു സ്പ്രേ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് ഇവിടെ നല്ല കൂമ്പ് പോലെ വന്ന് നിൽക്കുന്ന മാവിൻ്റെ ചില്ലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ 3-4 വട്ടം തളിച്ചു കൊടുക്കുകയാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ മാവ് മുഴുവനായിട്ടും പൂത്ത് നിൽക്കുന്നതും അതുമ്പോൾ മുഴുവൻ മാങ്ങ പിടിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി ഇത് നമ്മുടെ മാവുമ്മ തളിച്ചപ്പോൾ നന്നായിട്ട് അത് പൂക്കുന്നതും കായ്ക്കുന്നതൊക്കെ ആയിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ മൈറ്റ് വന്നവരേക്ക് ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.